നമസ്കാരം. ഞങ്ങൾ വരുന്നു നിങ്ങൾക്കായി വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട്. നേരിൻ്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ദേവിഷൻ, ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ, യൂണിവേഴ്സ് ഓഫ് കൺസലേഷൻ. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. യു പിയിൽ മകളെ ശല്യം ചെയ്തത് പരാതിപ്പെട്ട അച്ഛനെ വെടിവെച്ച് കൊന്നു. മകളെ ശല്യം ചെയ്തത് പരാതിപ്പെട്ട അച്ഛനെ യു പിയിൽ വെടിവെച്ച് കൊന്നു. 2018 ജൂലൈയിലാണ് 6 പേർക്കെതിരെ പിതാവ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം പ്രതിയുടെ ഭാര്യയും അമ്മയും പെൺകുട്ടിയെയും പിതാവിനെയും അമ്പലത്തിൽ വെച്ച് കണ്ടു. തുടർന്ന് ഇരു കൂട്ടരും പഴയ കേസിനെ ചൊല്ലി തർക്കമായി. ഇതിനിടെ സ്ഥലത്തെത്തിയ പ്രതി പെൺകുട്ടിയുടെ അച്ഛന് നേരെ വെടിവെച്ചു. അച്ഛനെ വെടിവെച്ചെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുന്ന പെൺകുട്ടിയുടെ വീഡിയോ പുറത്തു വന്നതോടെ പോലീസ് അന്വേഷണം ഊർജമാക്കി. 4 പ്രതികളിൽ 2 പേർ അറസ്റ്റിലായി. രണ്ടിടങ്ങളിൽ ചൂട് ശരാശരിയിലും കൂടും, ഉഷ്ണതരംഗത്തിന് സാധ്യത മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ചൂട് ശരാശരിയിലും 2 മുതൽ 3 ഡിഗ്രി വരെ കൂടാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. കോട്ടയത്ത് ഇന്നലെ 37 ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴയിൽ 36.4 ഡിഗ്രി സെൽഷ്യസും ആയിരുന്നു ചൂട്. ഇതോടൊപ്പം വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചൂട് പതിവിലും കൂടുമെന്നതിനാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണവും പോളിംഗും വെല്ലുവിളിയാകും. മോട്ടോർ വാഹന പണിമുടക്ക് തുടങ്ങി, KSRTC സർവീസുകൾ മുടങ്ങും, പരീക്ഷകൾ മാറ്റി. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്ന് മോട്ടോർ വാഹന പണിമുടക്ക്. KSRTCയിലെ CITU, TDF, AITUC യൂണിയനുകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ KSRTC സർവീസുകളും മുടങ്ങും. ഇന്നത്തെ SLC ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ 8ാം തീയതിയിലേക്ക് മാറ്റി. MG കേരള സർവകലാശാല പരീക്ഷകളും മാറ്റി. BMS യൂണിയൻ കരിദിനം ആചരിക്കും. നടിയെ ആക്രമിച്ച കേസ് വിചാരണ 6 മാസത്തേക്ക് നീട്ടി, ഇനി നീട്ടില്ലെന്നും സുപ്രീം കോടതി. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ വിചാരണ പൂർത്തിയാക്കാനുള്ള സമയം 6 മാസം കൂടി സുപ്രീം കോടതി നീട്ടി. വിചാരണ കോടതി ജഡ്ജിയുടെ ആവശ്യം അംഗീകരിച്ചാണ് ജസ്റ്റിസ് AN ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. ഇനി സമയം നീട്ടുകയില്ലെന്ന് കോടതി വ്യക്തമാക്കി. 1938 പേർക്ക് കൂടി കോവിഡ്, കൂടുതൽ രോഗികൾ കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്ന് 1938 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 380, മലപ്പുറം 241, എറണാകുളം 240, കണ്ണൂർ 198, ആലപ്പുഴ 137, കൊല്ലം 128, തിരുവനന്തപുരം 118, തൃശൂർ 107, കോട്ടയം 103, കാസർഗോഡ് 71, പത്തനംതിട്ട 62, വയനാട് 62, പാലക്കാട് 56, ഇടുക്കി 35 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.